ഇന്ന് 25-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. കുറേ നാടകങ്ങളൊക്കെ, രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു, ജനങ്ങളെല്ലാവരും വിലയിരുത്തി. ഞാൻ സത്യസന്ധമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടതും നിങ്ങളതിനനുസരിച്ച് രാവിലെ അതിരാവിലെ തന്നെ 7 മണിക്ക് തന്നെ വന്നു ചേർന്നതും. ജനാധിപത്യ വേദിയിൽ എങ്ങനെയാണ് ഒരു മതേതര രാഷ്ട്രീയത്തിനെ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി എന്നിലൂടെ പാലക്കാടൻ ജനതയോട് വിളിച്ചു പറയുന്നത്, അതിനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യമെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി കണ്ടു. എങ്ങനെയാണ് അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും പിൻവലിക്കുന്നതും പിന്തുണ കൊടുക്കേണ്ടതും ജയിക്കേണ്ടത് UDF ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഈ പിടിവാശി അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ആളുകളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ എന്തിലേക്കാണ് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നത് എന്ന് നോക്കിക്കാണാൻ നമുക്കും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ, കേരള രാഷ്ട്രീയത്തിന് ശീലമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ശരി എല്ലാവരെയും കൂടി അറിയിക്കുകയാണ്. ആ ശരി ഷാനിബും കൂടി കേൾക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാനിബ് എൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്നു. യൂത്ത് കോൺഗ്രസ്സിലെ ഞങ്ങൾ സഹഭാരവാഹികളായിരുന്നു. ഒരേ സമയം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ഷാനിബിലൂടെ ഒരു തുടർച്ചയുണ്ടായി. മുഴുവൻ കാര്യങ്ങളും കേൾക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു, കാരണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ, പ്രചാരണത്തിൽ മുഴുകിയിരുന്നു. ഷാനിബ് ഉയർത്തിയ രാഷ്ട്രീയത്തെ ഒരുപാട് പേർ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒടുവിൽ ഷാനിബും കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഷാനിബ് പക്ഷേ ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്ര ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നും, ഏത് കോൺഗ്രസ്സുകാരനാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളൊരു മത്സരത്തിന് ഷാനിബും ഡോക്ടർ സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ ഷാനിബ് നിലയുറപ്പിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ കോൺഗ്രസ്സുകാരുടെ വോട്ട് ഈ 3 പേരിൽ ആർക്ക് കൂടുതൽ കിട്ടും എന്നുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, ഞാൻ ഷാനിബിനോട് എല്ലാവരുടെയും മുൻപാകെ ആവശ്യപ്പെടുന്നത്, ഷാനിബ്, ഈ പോരാട്ടത്തിൽ മതേതര ചേരിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയം പാലക്കാടൻ ജനതയെ വഞ്ചിച്ചവരുടെ രാഷ്ട്രീയത്തെ പുറന്തള്ളുന്നതിനു വേണ്ടി, ഇവിടെ ജയിക്കേണ്ടത് ആര് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ അവകാശവാദങ്ങളുമായി വരുന്നവരെക്കാൾ യഥാർത്ഥ അവകാശികളെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നതിനു വേണ്ടി, അവരോടൊപ്പം നിൽക്കുന്നതിനു വേണ്ടി, ഷാനിബ്, താങ്കൾ ഈ ഇലക്ഷനിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സവിനയം പിന്മാറണം എന്ന് ആവശ്യപ്പെടുകയാണ്. പിന്മാറുന്നത് എന്തിനു വേണ്ടിയെന്ന് അടുത്ത ദിവസങ്ങളിൽ വലിയ ബോധ്യത്തോടുകൂടി തന്നെ ഈ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞെത്താൻ കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ്, പിന്തുണ നൽകണമെന്നുള്ളതാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരിനാണ് കോൺഗ്രസിനെ, UDFനെ രാഷ്ട്രീയ വഞ്ചന നടത്തി ജനങ്ങളുടെ വോട്ട് തട്ടുന്നതിനും അധികാരം പറ്റുന്നതിനും മാത്രം ഒരുക്കി മാറ്റിയ ഒരു മുന്നണിയായി തീർന്ന ആ സംവിധാനത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനു വേണ്ടി ഷാനിബിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങണമെങ്കിൽ അത് ഒറ്റപ്പെട്ട ഒരു ശബ്ദമല്ല, പകരം മറ്റൊരു ശബ്ദത്തിനോട് ചേർന്ന് നിന്നുള്ള ശബ്ദമാകണം എന്നുള്ള ഒരു ആവശ്യം ഞാൻ അറിയിക്കുകയാണ്. ഒപ്പമുണ്ടാകണം, ആരാണ് ശരിയെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നതിന് കൂടെയുണ്ടാകണം. കഴിയുമെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ നേരിൽ വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാടും പരിസര പ്രദേശത്തും ഞാൻ ഉണ്ടാകും. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക്. സഖാവ് ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരും മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ പങ്കെടുക്കുന്ന ആ വലിയ കൺവെൻഷന് ശേഷം താങ്കളെ നേരിട്ട് വന്ന് കാണുന്നതിനും താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്, ജനാധിപത്യ കേരളം വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ആ ചരിത്രത്തിൽ ഷാനിബിൻ്റെ സ്ഥാനം, ഷാനിബ് ഉയർത്തിയ വാദങ്ങളുടെ സ്ഥാനം അൻവറിനെ പോലെ തന്നെ ചിത്രീകരിക്കപ്പെടുന്ന ഒന്നാവുന്നതിന് പകരം, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനാധിപത്യ ബോധത്തിനോടൊപ്പം നിൽക്കുന്ന, മതേതര ബോധത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വക്താവായി മാറാൻ സാധിക്കുക എന്ന് കാട്ടിത്തരാനുള്ള അവസരത്തെ താങ്കൾ കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രം അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ. മാധ്യമങ്ങളിലൂടെ തന്നെ, എല്ലാവരിലൂടെയും തന്നെ താങ്കളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഈ പത്രസമ്മേളനം നടത്തിയത്. നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നോ, ഫോണിലൂടെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല? ഞാൻ ഷാനിബുമായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ 1 ആഴ്ചയിലേറെയായിട്ടില്ല. ഞങ്ങൾ സംസാരിച്ചിരുന്നു 10-15 ദിവസങ്ങൾക്ക് മുന്നേ വരെ. ഞങ്ങൾ നിരന്തരം സമ്പർക്കത്തിലുണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ കൃത്യത വേണമെന്നുള്ളത് ഞാൻ തന്നെയാണ് വിളിക്കാതിരുന്നത്. ഷാനിബ് ആ മര്യാദ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിക്കാനോ എനിക്ക് അങ്ങോട്ട് വിളിക്കാനോ ഒന്നും നോക്കേണ്ട ആൾക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെടാതെ ഈ
ഇത്രയും നേരം ഞാനിരുന്നു, ഇനി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും ഞാൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന സമയവും പിന്നിടും. ആ സമയമാകുമ്പോഴേക്കും എനിക്ക് നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും കൂടെ നിർത്തണമെന്നും ആഗ്രഹമുണ്ട്. പിന്തുണ നൽകുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിച്ചത് എന്നും എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇവിടെ ജയിക്കേണ്ടത് എന്നും പറയാൻ ഒപ്പമുണ്ടാകണമെന്നുമുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നു, കോൺഗ്രസിന് അതൃപ്തി വോട്ടുകൾ കിട്ടില്ല സരിനെ, അതുകൊണ്ടാണ്. ഷാനിബിന്റെ നിരീക്ഷണമായിരുന്നല്ലോ അത്. വോട്ടുകൾ എങ്ങനെയാണ് ഒരാളിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതൃപ്തി വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയല്ലോ ആരും മത്സരിക്കുന്നത്, യഥാർത്ഥ വോട്ടുകളാണ് കിട്ടേണ്ടത്. അല്ലാതെ അതൃപ്തി പിടിച്ചു പറ്റുന്നതിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് താല്പര്യമില്ലാത്ത വോട്ടുകൾ വരുന്നതിനോ അല്ല. കോൺഗ്രസിനോട് താല്പര്യമുള്ള വോട്ടുകൾ തന്നെയാണ് ഡോക്ടർ സരിനെ എൽ ഡി എഫിൽ പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദം. കോൺഗ്രസിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും ഡോക്ടർ സരിനെ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ വഞ്ചിക്കുന്നവരല്ല അവരല്ല വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ഭിന്നിച്ചു പോകരുത് എന്നുള്ളത് തീർച്ചയായും ഒരു രാഷ്ട്രീയത്തിൻ്റെ വലിയ ശരിയാണ്. ആ ശരി പറയണമെങ്കിൽ നേരോടുകൂടി തന്നെ അത് പറയണം. അതിന് വേറെ വളഞ്ഞുകെട്ട് ഭാഷകളുടെയൊന്നും ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി പറയുന്നത്. ആ ചോദ്യത്തിന് നന്ദി. ഷാനിബ് സരിൻ്റെ ഒരു റിബലായി മാറും എന്ന് കരുതുന്നുണ്ടോ? അയ്യോ, ആ ശരി, നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയാണെങ്കിൽ അല്ലേ, അതാണ് ഷാനിബിനോട് ഞാൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. ഷാനിബാണ് തീരുമാനിക്കേണ്ടത്. ഷാനിബ് മത്സരിച്ചാൽ പോലും, ഞാൻ പറഞ്ഞല്ലോ, ഷാനിബ് മത്സരിച്ചാൽ പോലും ആളുകൾ അതിനെ വിലയിരുത്തുക. ഈ മൂന്ന് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു, കോൺഗ്രസ് ആയിരുന്ന രണ്ട് പേർ പുറത്തായിപ്പോയ ആളുകൾ, അവരുടെ ഇടയിൽ കോൺഗ്രസിന് ആർക്ക് വോട്ട് കിട്ടുമെന്നുള്ള മത്സരത്തിൽ ഒരു കൂട്ടരുടെ മത്സരം എന്തായാലും അവസാനിക്കും. ജനങ്ങളുടെ കൂടുതൽ വോട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ള രാഷ്ട്രീയത്തിൽ ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഷാനിബിൻ്റെ പോരാട്ടം കൂടെ ഓടാൻ ഒപ്പം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചേർത്ത് പിടിക്കണമെന്നാണ് ഞാൻ ഷാനിബിനോട് ആവശ്യപ്പെട്ടത്. ഞാനങ്ങനെ കൂട്ടി വായിക്കരുത്, അല്ല അവിടെ കൂട്ടി വായിക്കരുത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, ഒരുപാട് പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ അർത്ഥത്തിലല്ല, കൂടുതൽ പറയിപ്പിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഷാനിബിന് അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. എത്രയോ ഷാനിബുമാർ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. കേവലം ഈ ഒരു വ്യക്തിയുടെ പുറത്തേക്ക് വരലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മാത്രമായിട്ടല്ല അതിനെ കാണേണ്ടത്. അപ്പോൾ ഞാൻ ആരുടെയും എന്താ പറയുക, ഒരു 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 പ്രചോദനമായിട്ട് മാറി എന്നുള്ളതല്ല, പകരം എന്നിലൂടെയാണ് ഷാനിബ് പുറത്തേക്ക് വന്നതും എന്നല്ല. ഷാനിബിന് ഷാനിബിൻ്റെ വ്യക്തമായ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, രാഷ്ട്രീയ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതിലാണല്ലോ ഷാനിബ് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞത്.